എനിക്ക് ചെയ്തിരുന്ന ഈ സഹായങ്ങൾക്കൊക്കെ ഞാൻ എങ്ങനെ പ്രതികാരം ചെയ്യും? ഒന്നും വേണ്ട, ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്താ മതി. പിന്നെ ഈ മോളേന്ന് വിളിക്കണ്ട, കാവേരിന്ന് വിളിച്ചാ മതി. കാവേരി എങ്കിൽ കാവേരി, കാവേരി നദീജല തർക്കം ഇവിടെ ഉണ്ടാവില്ല. നിന്നെ വെട്ടിമുറിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ എന്റെ പെണ്ണാടി. ശാപമോക്ഷം കിട്ടി മാഡം. അത് നല്ലതിനു വേണ്ടി ആയിരിക്കണം. 100%. പണത്തിന് മൂല്യമില്ലെന്ന് മനസ്സിലായി ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്ന്. അതുകൊണ്ട് ഇനി കിട്ടുന്ന ശമ്പളം മതി, അല്ലാതെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. വളഞ്ഞ വഴിയിലൂടെ സമ്പാദിച്ചതൊക്കെ ഏതെങ്കിലും അനാഥാലയത്തിന് കൊടുക്കണമെന്ന് ആഗ്രഹം. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ നല്ലത്. പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുന്നവരാ നിങ്ങളെ പോലെയുള്ളവര്, അതാ പേടി. ഇനി മാഡം നോക്കിക്കോ, ഈ നാട് നന്നാക്കാൻ തന്നെയാ എന്റെ ശ്രമം. അത് പറച്ചിലൂടെ അല്ല, നേരിട്ടാ കാട്ടിത്തരേണ്ടത്. മരിച്ചുപോയവന്റെ ക്ലാസ് ഒരുപാട് കിട്ടിയിട്ടുണ്ടല്ലോ തനിക്ക്. അവനും ഇങ്ങനെ തന്നെയായിരുന്നല്ലോ സംസാരിക്കുമ്പോ, പരമ സാത്വികൻ. പ്രവൃത്തിയിലോ ആരോടും നന്ദിയോ സ്നേഹമോ ഇല്ലാത്തവൻ. അതുപോലെ എന്നെ കരുതണ്ട, അവൻ മരിച്ചെങ്കിലും എന്നോടുള്ള ഭാര്യയുടെ പിണക്കം മാറിയിട്ടില്ല. കുടുംബജീവിതം ഇപ്പോഴും പ്രശ്നം തന്നെയാണ് മാഡം. അതൊന്ന് നോർമലാക്കി എടുക്കാനാണ് എന്റെ ശ്രമം. അതിനിടയിൽ പണത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നേയില്ല. കുടുംബത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടിയല്ലേ പണം സമ്പാദിക്കുന്നേ. അതില്ലെങ്കിൽ പിന്നെ കുറെ കടലാസ് കൊണ്ട് എന്താ കാര്യം? ശരി, തൽക്കാലം പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ചെറിയൊരു കരടുള്ളിൽ കടന്നാൽ ഞാൻ മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യും. ഇനി ഒരു സസ്പെൻഷനും കൂടി ഉണ്ടായാ പിന്നെ ഈ കാക്കി തിരിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഡ്യൂട്ടിയിലേക്ക് കയറിയല്ലേ മാഡം, ആദ്യം ഒരുത്തിനെ പൊക്കണം, എന്റെ പണി കളയിച്ചവനെ. അവൻ മരിച്ചുപോയില്ലേ? അവൻ മാത്രമല്ല, അവന്റെ സഹായം ഒരുത്തനുണ്ടല്ലോ, ആ നാടകം നടൻ. അവൻ കുറെ നേരം പോക്കുണ്ടാക്കി എല്ലാവരെയും ചിരിപ്പിച്ചു. ഇനി അവനെ ഒന്ന് ചിരിപ്പിക്കണം. വരുന്നുമില്ല. ഗജാനനം ഭൂതഗണാദി സേവിതം കവിത രാമൻ ആണെന്ന് തോന്നുന്നു. അത് ചിലപ്പോ തല്ലിയോന്മാരെ അർത്ഥം മാറ്റിയിട്ടുണ്ടാവും. ഓം ഗം ഗണപതേ നമ, ഓം ഗം ഗണപതേ നമ, ഓം ഗം ഗണപതേ നമ. എപ്പോഴും അതുണ്ടല്ലോ. അയ്യോ, ഇനി എന്റെ കാലിലൂടെ വിടല്ലേ, ഞാൻ വളരെ ചെറുപ്പാ. നിന്റെ കാലിലല്ല, നിന്റെ കഴുത്തിലാ ഞാൻ കുരുക്കിടാൻ പോകുന്നത്. പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും എന്താ? അമ്മയുടെ കരുണ കൊണ്ട് ജീവിക്കുന്ന ഒരാളാ ഞാൻ. ആ ബോധം എനിക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എന്റെ മുഖത്തെ ഭാവവ്യത്യാസങ്ങളൊന്നും പരിഗണിക്കേണ്ട കാര്യമില്ല. പെൺകുട്ടികളെ പൊതുവെ ഇഷ്ടമല്ലേ? ഓർമ്മ തിരിച്ചു കിട്ടുമ്പോ അതേപ്പറ്റി പറയുമേ. ചിലപ്പോ ആ കഥയിൽ ഏതെങ്കിലും സുന്ദരി ഇദ്ദേഹത്തെ വഞ്ചിച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഓർമ്മയില്ല. പിന്നെ ഇന്ന് ആദ്യമായിട്ട് കാറി കയറുന്നോണ്ട് എനിക്കൊരാഗ്രഹമുണ്ട്. ശാന്തി തീർത്തെന്ന് തുടങ്ങണമെന്ന്. അവിടെയുള്ള അന്തേവാസികളെയൊക്കെ കാണണം, അമ്മമാരെ, പ്രായം ചെന്നവരെ, പിന്നെ എന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ച ചെന്നുമോളെയും. ഇവിടെ മോളെന്നെ കാണാൻ വന്നപ്പോ തന്നെ മോളോട് എന്തോ വല്ലാത്തൊരടുപ്പവും വാത്സല്യമൊക്കെ തോന്നിപ്പോയി.
കാണണമെന്ന് വീണ്ടും ആഗ്രഹിക്കുന്ന ഒരു മുഖം വർത്തമാനം. അത് സത്യ. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാ മോളെ കാണാൻ വേണ്ടി ഞാൻ ആദ്യം അങ്ങോട്ട് പോവും. നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടിയാ, അത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. എന്നിട്ടും അതിനെ അനാഥാലയത്തിൽ കൊണ്ട് വിട്ടല്ലോ. മനഃപൂർവ്വം വിട്ടതല്ല, സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്തതാ. എന്താ എന്തു പറ്റി? അല്ല, അനാഥമാക്കപ്പെടുന്ന ബാല്യത്തെ കുറിച്ച് ആലോചിച്ചപ്പോ എന്തോ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ, ഒരു ആളല്. അച്ഛൻ്റെ അമ്മയുടെ തണലിൽ കഴിയേണ്ട കുഞ്ഞുങ്ങളല്ലേ ഇതൊക്കെ? എന്നിട്ടും അതിനുള്ള ഭാഗ്യം നിങ്ങൾക്കൊന്നും ഇല്ലാതെ പോയല്ലോ. ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും ആശ്വാസം കൊടുക്കുന്ന അമ്മയ്ക്ക്, കാരുണ്യം കാട്ടുന്ന അമ്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. ആപത്തുകളൊന്നുമില്ലാതെ ദൈവം കാക്കട്ടെ. അമ്മ കയറിയാലും എന്താ? അല്ല, കുഞ്ഞുങ്ങളെ പറ്റി ആലോചിച്ചപ്പോ കൂടുതലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ കാലമൊന്നും ഓർമ്മയില്ലല്ലോ, എങ്കിലും അങ്ങനെ ആയിരുന്നിരിക്കും. മനസ്സ് നിറയെ ദൈവങ്ങൾ മാത്രമാണ്, അവരുടെ കൂട്ടത്തില് അമ്മയും. ഏതൊക്കെയോ പുണ്യസ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, അതുകൊണ്ടാ അമ്മയെന്ന് വിളിക്കാൻ ഒരാളെ എനിക്ക് കിട്ടിയത്. എന്തായി നോക്കുന്നേ? കാണുമ്പോ തന്നെ അറിയാം സമാധാനം ഇവിടെ ഉണ്ടെന്ന്. യോഗീശ്വരൻ, വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങി ഇവിടെ അഭയം തേടിയതാ. ഇപ്പൊ ഇവിടുത്തെ എല്ലാം എല്ലാമാണ് ആള്. ഞാൻ പറഞ്ഞില്ലേ അർജുൻ? മനസ്സിലായി, കണ്ടാലറിയാം ദൈവസമാനനാണെന്ന്. ആഹാ, പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയോ? എന്റെ ഡ്രൈവറായിട്ട് ഞാൻ അങ്ങ് അപ്പോയിന്റ് ചെയ്തു. വളരെ നന്നായി. വിശ്വസ്തനായ ഒരാള് വളയം പിടിക്കുന്നത് നല്ലതാ. ശരീരത്തിന്റെ വേദനയൊക്കെ മാറിയോ? കുറച്ചിപ്പോഴും ഉണ്ട്. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ മഹാഭാഗ്യ. ഇവിടെയുള്ള അന്തേവാസികളുടെ ഒക്കെ പ്രാർത്ഥനയാണ് ഇപ്പോ ഇവിടെ നിൽക്കുന്ന ഈ ആള്. അതുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെടുത്തണം. അതിലുപരി എല്ലാവരോടും നന്ദി പറയണം എനിക്ക്. ഈ സമാധാന അന്തരീക്ഷത്തില് പ്രാർത്ഥനാ മുറിയില് ധ്യാനത്തിലിരിക്കാൻ കഴിയുന്നവൻ മഹാഭാഗ്യവാനാ. അങ്ങനെ തന്നെയാ എല്ലാവരും പറയുന്നത്. അർജുൻ, ഇടയ്ക്കിടയ്ക്ക് എവിടേക്ക് വന്നോളൂ, ഏത് സമയത്തും നിനക്ക് ഇവിടേക്ക് സ്വാഗതം. ഞാൻ ഔട്ട് ഹൗസിൽ കഴിയാതെ ഇവിടെ താമസിച്ചോട്ടെ അമ്മേ.
തൽക്കാലം അത് വേണ്ട, അവിടെയും ആളും അനക്കുമൊക്കെ വേണമല്ലോ. എല്ലാ പോരായ്മയും ഞാൻ നികത്തി തരാം. കാവേരി നദിയാണ് എന്റെ മനസ്സ് നിറയെ. എന്താ അർജുൻ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. നിനക്ക് ഇവിടെ തങ്ങാനുള്ള സമയമായിട്ടില്ല അർജുൻ. വരൂ, ബാക്കി ആൾക്കാരെയൊക്കെ കാണാം. ഇനി എന്നെ ആരെങ്കിലും തിരിച്ചറിയോ? പരിചയമുള്ള ആരെങ്കിലും കാണൂ? എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. വാ. ഇപ്പൊ എങ്ങനെയുണ്ട് മുത്തശ്ശി? മോളെ തടവേല് നല്ല ആശ്വാസമുണ്ട്. ദേ, എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് തിരിച്ചു വന്ന ആളെത്തി. മോളെന്നെ അറിയോ? ആ, ഞാൻ അന്ന് വന്നപ്പോ കണ്ടായിരുന്നല്ലോ. എത്ര പറഞ്ഞാലും അത് അധികമില്ല. ഇവിടെയുള്ളവരോടുള്ള എന്റെ നന്ദിയും കടപ്പാടും. നേരത്തെ ചോദിക്കണോന്ന് വിചാരിച്ചതാ, മൂകാംബികയിലെങ്ങാനും വന്നിട്ടുണ്ടോ? ഭഗവാനെ, ഇനി ആ ഗൗഡിയുടെ പരിചയക്കാരൻ വല്ലതും ആണോ? ഏയ്, ഇനിയിപ്പോ തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഒന്നും ഓർമ്മയില്ല അർജുന്. നല്ല മുഖപരിചയമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഓർത്തെടുക്കാൻ നോക്ക്, ഞങ്ങൾക്കും ആകാംക്ഷയുണ്ട് അർജുനെ പറ്റി അറിയാൻ. ഇവൻ പാറയാവുന്ന തോന്നുന്നേ. ഇനിയും ഉണ്ട് ആൾക്കാരെ പരിചയപ്പെടാൻ. അർജുൻ വാ. മോളും വാ. ഇന്ന് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്നിച്ച് എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. അത് ഉറപ്പായിട്ടും വേണം. വാ, പോവാം. പോയിട്ടരാമേ മുത്തശ്ശി. ശരി നാളെ. ഇയാളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എന്തൊരു ബോറടിയാ. അയ്യോ, തെറ്റായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. മന്ത്രി വർക്കലക്ക് പോകുന്ന വഴി ഒരു പാർട്ടി പ്രവർത്തനം കാണാൻ മെഡിക്കൽ കോളേജിലേക്ക് കയറിയിട്ടുണ്ട്. ഓവർ ഓവർ. ഈ വയർലെസ് ഇപ്പൊ നിന്റെ ഭാര്യയുടെ കിടപ്പ് മുറിയിലുണ്ടടാ. വയറ സസ്പെൻഷൻ. തന്റെ നല്ല സേവനത്തിന് ഡിപ്പാർട്ട്മെന്റ് തരുന്ന സമ്മാനം. എന്തിനാ സാറേ എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കടിക്കണത്? എന്തേ, നിന്നെ കടിക്കരുടാ, പറിക്കു. ഞാൻ യൂണിഫോം ദേഹത്ത് കയറിയപ്പോ ആദ്യം ഓർമ്മ വന്നത് നിന്റെ ഈ ഓഞ്ഞ മോന്തയാ. എന്റെ പണി കളിച്ച കൊള്ളം മോനെ. കൊറേ നാളായിട്ട് അതിനെ കൊണ്ട് ശല്യമില്ലാത്തോണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. എങ്കിലും അറിയാനൊരു ആകാംക്ഷ. എവിടാ അത് കുഴിച്ചു വെച്ചിരിക്കുന്നത്? സാറേ, വലയുണ്ടോ സാറേ? വല. വലയോ? ആ, ഈ വല, ഈ മീൻ പിടിക്കുന്ന വലയുണ്ടല്ല, അത് കിള്ളിയാറ്റിൽ എറിഞ്ഞാ മതി. അപ്പൊ മീൻ്റെ ഒപ്പം വയർലെസ്സും കിട്ടും. സത്യം പറയാ സാറേ, പറയാ സാറേ, പറയാ. കലി കയറി കഴിഞ്ഞപ്പോ ഞാൻ അത് കിള്ളിയാറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. നീ എപ്പോഴാണോ അടിച്ചു മാറ്റിയത്?
അല്ല, അന്ന് ഞാൻ സാറിന്റെ വീട്ടിൽ കയറിയപ്പോഴേ ആ പരമദുഷ്ടന്റെ മൊബൈൽ അവിടെ വെച്ച് മറന്നുപോയി. അത് എടുക്കണോന്നും പറഞ്ഞ് അവൻ എന്നെ അകത്തേക്ക് വിട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എടുത്തുകൊണ്ട് വന്നത് സാറിന്റെ വയർലെസ് ആയി പോയി. പിന്നെ അത് തിരിച്ചുകൊണ്ട് വെക്കാൻ എനിക്ക് പേടിയായതുകൊണ്ടാ. നീ അത് എടുത്ത് കൊടുത്തു അല്ലടാ? അതെ അതെ. അല്ലല്ലല്ല, സത്യമായിട്ട് കൊടുത്തില്ല, വെറുതെ കയ്യിൽ വെച്ചേ ഉള്ളൂ. അതെ സാറേ, സാർ അറിഞ്ഞാരുന്ന എന്ത്? ഈ വർഷം കളിക്കുന്ന നാടകത്തിലെ ഒരു കള്ളനായിട്ടാ ഞാൻ അഭിനയിക്കുന്നത്. ഒരു പോലീസുകാരന്റെ വയർലെസ് മോഷ്ടിച്ച കള്ളനായിട്ട്. അയ്യോ, ആൾക്കാർ ചിരിച്ച്. പിന്നെ നാടകത്തിലെ ക്ലൈമാക്സ് ഉണ്ടല്ലോ സാറേ, ഇവൻ ഈ മന്ത്രിസഭ മറിച്ചിടേണ്. ഈ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ തലകുത്തി വീഴാണ്. അയ്യോ, സാറ് നാടകത്തിന് വന്നോട്ടെ, ടിക്കറ്റ് ഞാൻ ഫ്രീ ആയിട്ട് വരാം. ചിരിക്കടാ, ചിരിക്കടാ. ചിരിച്ചതല്ല സാറേ എന്റെ ഞരക്കോള്. അയ്യോ, മറ്റവനോടുള്ള കലിയാടാ നിന്നോട് തീർക്കുന്നേ, എന്നിട്ടും കലിപ്പ് തീരുന്നില്ല സാറേ. ഞാൻ ചത്താ തീരോ? ഒരുത്തൻ ചത്തന്റെ ബാധയായിട്ട് കൂടിയിരിക്കുക. അതേടാ, അവൻ നിനക്കല്ല എനിക്കാ ബാധ. ഇടയ്ക്കിടയ്ക്ക് എന്റെ കെട്ടുകൾ അവനെ കാണുന്നുണ്ട് ഉറക്കത്തിൽ, അവന്റെ ആത്മാവിനെ. എന്ന് വെച്ചാ മരിച്ചിട്ട് പോലും അവളുടെ മനസ്സിൽ അവനാടാ. ചവിട്ടി തരഞ്ഞാ. വേണ്ട സാറേ, വേണ്ട സാറേ, വേണ്ട വേണ്ട. അതെ സാറേ, തല്ലൂല്ലെങ്കി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചു. ഈ സംശയ രോഗികളൊക്കെ ആരടാ പോലീസിനെടുത്തത്? അയ്യോ, ഇത് പോലീസിനെ എടാന്ന് വിളിച്ചതിന്. ഇനി ചോദിക്കാം. അല്ല, ഈ സംശയ രോഗമുള്ള ആൾക്കാരൊക്കെ ആരാ പോലീസിനെടുത്തത് ചോദിച്ചതാ? അത് ഞാനും ആലോചിക്കുന്ന കാര്യമാ. അതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിന്നെ ഈ ഉത്തരത്തിൽ കെട്ടി തൂക്കും ഞാൻ. സാറേ, എന്നെ എപ്പോ തുറന്നു വിടും സാറേ? സാറിന്റെ കയ്യിലെ തരിപ്പ് മാറുമ്പോ. അല്ല സാറേ, എന്നെ തുറന്നു വിട്ടാലേ തരിപ്പ് മാറുന്ന തൈലം ഞാൻ കൊണ്ടുവരാം. സാറേ, തൈലം കരുതി വെച്ചു, നിനക്ക് വേണ്ടി വരും അത്. പോലെ സംശയം. അയ്യോ, തൊടുക്കാത്ത കടി. എന്തിനാ ഇങ്ങനെ ധൃതി പിടിച്ച് ഇന്റർവ്യൂവിനൊക്കെ പോകുന്നെ? നിന്റെ മനസ്സിലെ കുറ്റബോധം ഉണ്ടല്ലേ, എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് തോന്നലുണ്ടോ? അതല്ല ടീച്ചറെ, ടീച്ചറങ്ങ് പോയി കഴിഞ്ഞാ ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ. ഒരു ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ആ ബോറടി അങ്ങ് മാറുമല്ലോ. തിരുവനന്തപുരത്ത് മാത്രമല്ല, മറ്റ് ജില്ലകളിലേക്കും ആപ്ലിക്കേഷൻ പോയിട്ടുണ്ട്. അവിടെയേ ജോലി കിട്ടുന്നെങ്കിൽ ഒന്നിച്ച് താമസിക്കാൻ പറ്റുമോ? ടീച്ചർ വിഷമിക്കണ്ട, എവിടെയായാലും നമ്മൾ മൂന്നാളും കണ്ടുമുട്ടും. പിന്നെ നമുക്കാരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ, പേടിക്കാനുള്ളവൻ അങ്ങ് പോയില്ലേ. നമുക്കാരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ, പേടിക്കാനുള്ളവൻ അങ്ങ് പോയില്ലേ. വലിയ വലിയ ടെക്സ്റ്റൈൽസില് മാനേജറായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് വേഷം ധരിച്ചു പോയ ജോലി ഉറപ്പാ. പക്ഷേ എല്ലാം എറണാകുളം തൃശ്ശൂരും ഒക്കെയാ. അത്രയ്ക്ക് ദൂരേക്കൊന്നും നീ പോണ്ട, പരമാവധി ഇവിടുന്ന് ബസ്സിൽ പോയി വരാനുള്ള ദൂരം അത് മതി. തിരക്കിട്ട് ജോലിക്ക് ശ്രമിക്കുക. നിനക്ക് ജോലി മതിയെങ്കിലേ ഞങ്ങളുടെ കൂടെ പോരുന്നേ. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്ക് പോകാൻ പോവാ. ജോലി ഒരുപാടുള്ള വീടാ അത്. സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്യാനാ അമ്മച്ചി പറയുന്നത്. അത്രയ്ക്ക് പറമ്പും പാടമൊക്കെ ഉണ്ടവിടെ, ടീച്ചർക്കറിയാം. അതുകൊണ്ട് ചേച്ചി എന്താ, ടീച്ചർ പണി കളഞ്ഞിട്ട് പറമ്പിൽ കിളയ്ക്കാൻ പോകണോ? അങ്ങനെ കിളയ്ക്കുന്നോണ്ട് എന്താ കുഴപ്പം? ഒന്ന് ശ്രമിച്ചാ നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ അഞ്ചിരട്ടി പണം ഉണ്ടാക്കാന്നാ അമ്മച്ചിയും ജോസാറും ഒക്കെ പറയുന്നത്. പിന്നെ സാർ ബാങ്ക് മാനേജറായിട്ട് വീണ്ടും ജോയിൻ ചെയ്യും. കുറച്ച് ജീവിതമല്ലേ ഉള്ളൂ, അതിനിടയിൽ പണത്തിന് വേണ്ടി ഓടിയിട്ട് എന്ത് ചെയ്യാനാ? ഇതാവുമ്പോ ആരോഗ്യം നിലനിൽക്കും, അത്യാവശ്യം മണ്ണിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് കഴിക്കുകയും ചെയ്യാം. അല്ല, അപ്പോ ലച്ചുമോള് കൂടെ വന്നോ? മോള് സമരം അവസാനിപ്പിച്ചെത്തി. അതിൽ അത്ഭുതമൊന്നും ഇല്ലല്ലോ, ഒരുത്തി വീടിനകത്ത് കയറിയപ്പോഴേ ഞങ്ങൾ ഉറപ്പിച്ചതാ അങ്ങനെ ഒരു ഗുണം ടീച്ചറിന് കിട്ടുമെന്ന്. മോളെ ഓടിച്ചതാണോ ഓള്? ഇടയ്ക്ക് ഞാൻ ചേച്ചിയുടെ അമ്മയെ വിളിച്ചിരുന്നു.
അവിടെ ഓളൊഴിച്ച് എല്ലാവരും മാറാരോഗികളാണല്ലേ. കുഞ്ഞിനെ ഒന്നും ഉമ്മ വെക്കാൻ പോലും ആർക്കും അനുവാദമില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ ടീച്ചറെ? ലച്ചിമോള് കൂടെ വന്നപ്പോ ടീച്ചർ കാഞ്ഞിരപ്പള്ളിക്ക് പോവാ അല്ല, അത് നല്ല കാര്യം തന്നെയാ. എന്നാ സ്വന്തം കുടുംബത്തിൽ വലിയൊരു ആപത്തുണ്ടാക്കി വെച്ചിട്ടാ ടീച്ചർ പോകുന്നത്. എല്ലാ ദിവസവും ചേച്ചി രാവിലെ വീട്ടിൽ വിളിക്കണം, എന്നിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോന്ന് തിരക്കണം, ആളപായം ഉണ്ടായോന്നും തിരക്കണം. നന്ദേട്ടന്റെ കുഞ്ഞിനു വേണ്ടി ചേച്ചി കണ്ണീർ ഉടുപ്പിക്കാൻ പോകുന്നത് അച്ഛനെ അമ്മയും ആങ്ങളെയും ഒക്കെയാ, അത് മറക്കരുത്. ടീച്ചറിനൊരു നല്ല ലൈഫ് കിട്ടി. നന്ദനെ സ്നേഹിക്കുന്ന പെങ്ങള് അയാൾക്കും അങ്ങനൊരു ജീവിതം വേണോന്ന് വാശി പിടിക്കണമായിരുന്നു. എല്ലാം തകർന്ന സ്റ്റേജില് ഞാൻ ചോദിച്ചതാണല്ലോ ടീച്ചറോട് നന്ദനുമായി ഒന്നിക്കാമോന്ന്. മറ്റാരെയും പോലെയല്ല, നന്ദന്റെ ലൈഫ് മുഴുവൻ ടീച്ചറിനറിയാം. അവൻ തട്ടുകടക്കാരനായതും ഗുണ്ടയായതും ഉൾപ്പെടെ അവനും ടീച്ചറിനെ അറിയാം. അങ്ങനെയുള്ളപ്പോ നിങ്ങൾ ഒത്തുചേർന്നിരുന്നെങ്കിൽ അത് രണ്ടു കൂട്ടർക്കും ബലമായേനെ. അത് നല്ലതായിരുന്നു ടീച്ചറെ. എന്തോ ആങ്ങളെയായി കണ്ട ആളെ ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നമ്മൾ ആരും പ്രവർത്തിക്കുന്നില്ല. അല്ല, ജോസാറുമായിട്ട് ഇത്തിരി അകലം പാലിക്കുന്നുണ്ട് ചേച്ചി, അതൊക്കെ മാറിയോ? അല്ല, ലച്ചമോൾ വന്നാ മാറുമെന്ന് പറഞ്ഞിരുന്നു. മോളും സാറിനെ അച്ഛനായി കാണട്ടെ, അപ്പോ ഞാൻ സാറിന് നല്ല ഭാര്യയാവും. ഇതുപോലെ ഒരാളെ ഇനി കിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹവുമായിട്ട് ഇഴുകി ചേരുന്നതാ നല്ലത്. ചോറും കറി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ, ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് നാള് കുറെ ആയില്ലോ. ചെല്ലു ചെല്ലു. വിഷയം മാറ്റിയിട്ട് പോവാ. നന്ദേട്ടന്റെയും അച്ഛന്റെ അമ്മയുടെ ഒക്കെ കാര്യം ആലോചിക്കുമ്പോ ഒരു വിഷമം. മുറിച്ചിട്ടാൽ മുറി കൂടുന്ന അസുരജന്മം, പണം ഉണ്ടെന്നറിഞ്ഞ് ഈ പാവങ്ങളെ ഇവൻ പറ്റിച്ചു തുടങ്ങുന്നു. ഈനാം പേച്ചിക്ക് കൂട്ടായി ഈ മരപ്പട്ടിയും എത്തുന്നു. ഇനി കാര്യങ്ങൾ കുഴയും, കുഴഞ്ഞു മറിയും.